പാർശ്വവൽക്കരിക്കപ്പെട്ട ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്കിടയിലുള്ള നമ്മൾ സാധാരണ കാണാതെ പോകുന്ന അല്ലെങ്കിൽ ഭരണകേന്ദ്രത്തിലെത്താതെ പോകുന്ന ശബ്ദങ്ങളും അതുപോലെ തന്നെ അവരുടെ പ്രയാസങ്ങളുമൊക്കെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ദൃശ്യ ശ്രാവ്യ മേഖലയിലും അതുപോലെ തന്നെ അച്ചടി മേഖലയിലുമുള്ള ലേഖനങ്ങൾക്കും ഫീച്ചറുകൾക്കും അതുപോലെ തന്നെ മറ്റ് പരമ്പരകൾക്കുമൊക്കെ ഉള്ള അവാർഡാണ് ഡോക്ടർ അംബേദ്കർ മാധ്യമ അവാർഡ്. 10-15 എൻട്രികൾ ലഭിച്ചു. ആ 15 ഏറ്റവും നല്ല രീതിയിലുള്ള മികവുറ്റ അല്ലെങ്കിൽ ആത്മാർത്ഥമായ ഒരു സമീപനത്തിന്റെ പത്രപ്രവർത്തനത്തിന്റെ കൂടി തെളിവായിട്ട് ആ എൻട്രികളെ കാണുകയാണ്. അതിനകത്ത് നിന്ന് സെലക്ട് ചെയ്ത ഇവിടെ സൂചിപ്പിച്ചു മാതൃഭൂമി ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച ഇടമല്ലക്കുടിക്ക് കാലിടറുന്നു എന്ന പരമ്പരയാണ്. അത് ഒരുമിച്ചാണ് ശ്രീ എം ആർ സിജുവും ശ്രീ ആന്റണി മുനിയറയും ഒരുമിച്ച് ചേർന്ന് തയ്യാറാക്കിയ ലേഖന പരമ്പരയാണ്. അതിനാണ് ഒന്നാമത്തെ അച്ചടി മാധ്യമ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വളരെ സന്തോഷപൂർവ്വം ജൂറി കണ്ടെത്തിയ ഒരു കാര്യം, ശ്രീ കേരള കൗമുദിയിലെ ശ്രീ ബി വി പവനൻ ഇന്ന് കേരളത്തിലെ ഏറ്റവും മുതിർന്ന പത്ര പ്രവർത്തകരിൽ ഒരാളായ ശ്രീ ബി ബി പവനന്റെ കാടിന്റെ കെണിയിലെ കണ്ണീർപൊട്ടുകൾ എന്നുള്ള പരമ്പരയ്ക്കും ഏതാണ്ട് ഇതിന് തുല്യമായ രീതിയിൽ വന്നതുകൊണ്ട് പ്രത്യേക അവാർഡ് നൽകണമെന്ന പരാമർശം ജൂറിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതുകൊണ്ട് ശ്രീ ബി വി പവനനും സ്പെഷ്യൽ ജൂറി അവാർഡ് നൽകുവാൻ തീരുമാനിച്ചു. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. മാധ്യമങ്ങൾ ആ കാര്യത്തിൽ തെറ്റുകളും കുറവുകളും പോരായ്മകളും കണ്ടുപിടിച്ച് അത് സമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നാൽ അവർക്കൊക്കെ ഒരു ആശ്വാസകരമായിട്ടുള്ള ഒന്നായിരിക്കുമെന്നതിൽ സംശയമില്ല. പട്ടികജാതി വികസന വകുപ്പ് എടമലക്കുടിക്ക് വേണ്ടി ആദിവാസികളുടെ ഏക പഞ്ചായത്തായ ആ പ്രദേശത്തിന് വേണ്ടി പ്രത്യേകമായ ഒരു പാക്കേജ് ഗവൺമെന്റ് അത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എല്ലാ കാര്യങ്ങളും അസൗകര്യങ്ങളാണ്. ഗതാഗത പ്രശ്നങ്ങൾ മാത്രമല്ല, അല്ലാത്ത കാര്യങ്ങൾ പോലും എല്ലാം ആണ്. വീട് തൊട്ട് അവിടെയുള്ള എല്ലാ കാര്യങ്ങളിലും പ്രത്യേകമായ ഒരു ശ്രദ്ധ വന്നാൽ മാത്രമേ അവിടെ ചെയ്യാൻ സാധിക്കൂ. ഏതാണ്ട് 700 ആദിവാസി കുടുംബങ്ങളുണ്ട്. 2500 പേര് അവിടെ താമസിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി 10 കോടി രൂപയുടെ ഒരു പാക്കേജാണ് ഗവൺമെന്റ് ഇപ്പം പ്ലാൻ ചെയ്ത് പ്ലാനിംഗ് ബോർഡിന്റെയൊക്കെ അംഗീകാരത്തോടുകൂടി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഉദ്ദേശിക്കുന്നത്. വയനാട് വന്യജീവി സങ്കേതത്തിൽ കുടുങ്ങിയവരെ പുനരധിവസിപ്പിക്കാൻ ഉള്ള കേന്ദ്ര പദ്ധതിയെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഒരു സ്കീം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ കാട്ടിനുള്ളിൽ കഴിയുന്ന ജനങ്ങളെ കാട്ടിന് പുറത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു സ്കീം. ആ സ്കീം നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങി. അതിന്റെ വേഗത കൂട്ടണം എന്നാണ് നമ്മളിപ്പം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രായപൂർത്തിയായ ഒരാൾക്ക് 10 ലക്ഷം രൂപ കൊടുക്കും. ഇവരുടെ സ്ഥലം ഗവൺമെന്റ് ഏറ്റെടുത്ത് അത് വനമാക്കി മാറ്റും. ഇവർക്ക് കാട്ടിന് പുറത്തേക്ക് പോകാം. കേന്ദ്രത്തിന്റെ ഫണ്ട് കിട്ടുന്നത് വരത്തേക്ക് സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ച് അവരിൽ ഏറ്റവും അപകടം പിടിച്ച സ്ഥലത്തുള്ളവരെ മാറ്റാൻ പറഞ്ഞ് ഇന്നിപ്പം സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ചിരിക്കുക. കേന്ദ്രത്തിന്റെ ഫണ്ട് റീഇംബേഴ്സ് ചെയ്ത് മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു.